മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തസ്ബീഹ് നിസ്ഫുൽ മീസാൻ. തസ്ബീഹ് അതായത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ തവാബ്, അതിൻ്റെ പ്രതിഫലം നിസ്ഫുൽ മീസാൻ, നന്മ തിന്മകളെ തൂക്കുന്നതായി തിറാസിൻ്റെ പകുതിയാകുന്ന. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പറയൽ. തംലഉഹു, ആ മീസാൻ നന്മ തിന്മകളെ തൂക്കുന്നതായ ത്രാസിനെ അത് പൂർത്തീകരിക്കുന്നതാവുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ലൈസ ലഹ ദൂനല്ലാഹി ഹിജാബ് ഹത്താ തഖ്ലുസ ഇലൈഹി. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ കലിമത്തു തൗഹീദിനെ അല്ലാഹുവിനെ കൂടാതെ ഒരു മറയുമില്ല, മറിച്ചുകൊണ്ട് നേരെ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയം റബ്ബ് സുബ്ഹാനഹു വതആല എൻ്റെ സമുദായത്തിൽ നിന്നും ഒരു മനുഷ്യനെ മറ്റ് സൃഷ്ടികളുടെ മുന്നിൽ നിന്നും അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് വിചാരണയ്ക്ക് വേണ്ടി സർവസൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതായ മഹ്ഷറയിൽ നിന്നുകൊണ്ട് എൻ്റെ സമുദായത്തിൽപ്പെട്ടതായ ഒരു മനുഷ്യനെ അല്ലാഹു വിളിക്കുന്നതാണ്. എന്നിട്ട് അവൻ്റെ മേൽ 99 ഏടുകൾ അവനിലേക്ക് നിവർത്തപ്പെടുന്നതാണ്. എല്ലാ ഓരോ ഏടുകളും എന്ന് പറയുന്നത് കണ്ണെത്താ ദൂരം വരെയുള്ളതാകുന്ന ഓരോ ഏടുകളും എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായ 99 ഏടുകൾ അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, അതുങ്കിറു മിൻ ഹാദാ ഷൈആ, ഈ 99 ഏടുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന തിന്മകളിൽ നിന്നും ഏതെങ്കിലും ഒരു തിന്മയെ നീ നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, എൻ്റെ നന്മ തിന്മകൾ എഴുതുന്നതായ കത്തബത്തി എന്ന് പറയുന്നതായ നിന്റെ അമലുകളെ സൂക്ഷിക്കുന്നതായ എൻ്റെ മലക്കുകൾ നിന്നോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തതായ ഏതെങ്കിലും ഒരു തെറ്റിനെ നിന്റെ ഏടിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുന്നതാണ്. അപ്പോൾ അടിമ പറയും, ലാ ഇല്ല യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, കത്തബത്തി എന്ന് പറയുന്നതായ മലക്കുകൾ എൻ്റെ ഏടിൽ ഞാൻ ചെയ്യാത്തതായ ഒരു കാര്യവും അവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, അഫലക ഉദ്റൻ, ഈ തെറ്റുകൾ ചെയ്യുന്നതിന് നിനക്കെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് വീണ്ടും അല്ലാഹു തആല ചോദിക്കും. അപ്പോഴും അടിമ പറയും, ലാ യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, എനിക്കൊരു കാരണം ബോധിപ്പിക്കാനില്ല എന്ന് ഈ അടിമ സമ്മതിക്കുന്നതായ അവസരത്തിൽ അല്ലാഹു തആല പറയും, ബലാ ഇന്നലക ഇന്ദനാ ഹസന, അറിയുക എൻ്റെ അടുക്കൽ നിനക്ക് വേണ്ടി ഒരു നന്മയെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫൈന്നഹു ലാ ളുൽമ അലൈക ൽയൗമ, ഇന്നേ ദിവസം നിന്റെ മേൽ ഒരു അക്രമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിത്താക്കത്ത് ഒരു കാർണിനെ അവന് വേണ്ടി പുറപ്പെടുവിക്കപ്പെടുന്നതാണ്. എൻ്റെ അടുക്കൽ ഒരു നന്മയുണ്ടെന്ന് പറഞ്ഞതായ ആ കാർഡിനെ അല്ലാഹു തആല എടുക്കും. അതിൽ എന്താണുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതായ ആ ഷഹാദത്തായിരിക്കും ആ കാർഡിലുള്ളത്. ആ കാർഡിനെ അല്ലാഹു തആല പുറപ്പെടുവിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയും, ഈ നന്മ തിന്മകളെ തൂക്കുന്നതായ ഈ പ്രവൃത്തിക്ക് നീ ഹാജരാകുക എന്ന് പറയുമ്പോൾ ഈ അടിമ ചോദിക്കും,
എന്റെ രക്ഷിതാവേ മാഹാദിഹിൽ ബിത്താക മാഹാദിഹി സിജില്ലാത്തെ ഈ 99 ഏടുകളോട് കൂടെ ഈ ഒരു കാർഡ് ഇതെന്താവുന്നു എന്ന് ഈ അടിമ ചോദിക്കുന്നതാണ്. അപ്പോഴും അല്ലാഹു തആല പറയും, ഇന്നേ ദിവസം നിനക്ക് നിന്നെ ആക്രമിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നന്മ തിന്മകളെ തൂക്കുന്നതായി തിറാസിന്റെ ഒരു തട്ടിൽ ഈ 99 ഏടുകളെയും കണ്ണെത്താ ദൂരം വരെയുള്ളതായ അത്ര വലിപ്പമുള്ളതായ 99 ഏടുകളെയും വെക്കപ്പെടുന്നതാണ്. മറ്റേ തട്ടിൽ ആ കാർഡും വെക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഏടുകളെല്ലാം ഉയർന്നു പോകുന്നതാണ്. അതായത് തൂക്കമില്ലാതെ വരുന്നതും വസക്കുലത്തിൽ ബിത്താക്ക ഈ ഷഹാദത്തിൽ കരിമയുള്ളതായ ആ ഒരു കാർഡിന് ഭാരം തൂങ്ങുന്നതും ഈ 99 ഏടുകളുടെയും ഭാരം ലഘുവാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അല്ലാഹ് എന്ന ഇസ്മിനോടുകൂടെ ഒരു വസ്തുവും ഭാരമാകുന്നതല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത്, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ കലിമത്ത് തൗഹീദിനെ നിങ്ങൾ അധികരിപ്പിക്കുക, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഓരോ ഹദീസുകളെയും പറ്റിയും ധാരാളം മഹത്വങ്ങൾ നമ്മൾക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. മഹാനായ യഅഖൂബ് ഇബ്നു ആസിം റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ പെട്ടതായ സഹാബത്തിൽ പെട്ടതായ രണ്ട് മനുഷ്യർ, അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മാ ഖാല അബ്ദുൻ ഖത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നൊരടിമ അവൻ നിഷ്കളങ്കതയോടുകൂടെ അവൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടെ അവന്റെ നാവുകൊണ്ട് അതിനെ ഉച്ചരിക്കുകയില്ല, ഇല്ലാ ഫതഖല്ലാഹു അസ്സ വജല്ല അല്ലാഹു തആല തുറന്നു കൊടുത്തിട്ടല്ലാതെ അവന് വേണ്ടി ആകാശത്തിന് അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നതാണ്. അങ്ങനെ ഹത്താ യൻറു ഇലാ ഖായിലിഹാ മിനൽ അർളെ ഭൂമിയിൽ നിന്നും ഈ കലിമത്തിനെ പറഞ്ഞതായ വ്യക്തിയിലേക്ക് അല്ലാഹു തആല നോക്കുന്നതാണ്. അല്ലാഹു ഏതെങ്കിലും ഒരു അടിമയിലേക്ക് അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവൻ അവനെ അർഹനാകുന്നു. അവൻ എന്താണോ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നതായ കാര്യത്തിനെ കൊടുക്കൽ അവന് കടമയാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നാരെങ്കിലും 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്തതികളിൽ നിന്നും 4 പേരെ മോചിപ്പിച്ചവന് തുല്യമാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം, അത് 10 മോചിപ്പിക്കുന്നതിന് തുല്യമാകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഓരോന്നിനും റബ്ബു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നതായ മഹത്വം വളരെ വലുതാകുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു ദുആ ദുആഉ യൗമി അറഫ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് അറഫ ദിവസം പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയാകുന്നു. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ 124,000 വരുന്നതായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായതും
لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അപ്പോൾ അറഫ ദിവസത്തിൽ ഹജ്ജിന് പോകുന്നവർ ഹജ്ജിന്റെ യഥാർത്ഥമായ അമലാകുന്ന അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് ആ അറഫയിൽ നിൽക്കുന്ന അറഫ ദിവസത്തിലെ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയും അതേപോലെ തന്നെ ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയതായി 124,000 പ്രവാചകന്മാർ പറഞ്ഞതിൽ വെച്ചും ഏറ്റവും ഉത്തമമായത് لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്ന ദിക്റാവുന്ന അപ്പോൾ ദുആയിട്ടും ദിക്റായിട്ടും ഏറ്റവും മഹത്വമുള്ളതാവുന്ന ഈ കാര്യം റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتاني في الميزان حبيبتاني للرحمن سبحان الله وبحمده سبحان الله العظيم രണ്ട് കലിമത്തുകൾ അത് നാവിൻ്റെ മേൽ വളരെ എളുപ്പമുള്ളതാകുന്നു എന്നാൽ നന്മ തിന്മകളെ തൂക്കുന്നതായ ത്രാസിൽ അത് വളരെ ഭാരമുള്ളതുമാകുന്നു മാത്രവുമല്ല റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാകുന്നു അങ്ങനത്തതായ രണ്ട് കലിമത്തുകൾ ഏതാണ് ആ രണ്ട് കലിമത്തുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീം എന്നത് അള്ളാഹു റഹ്മാൻ അള്ളാഹു എന്നല്ല പറഞ്ഞ റഹ്മാൻ എന്നാണ് റഹ്മാൻ എന്ന വിശേഷണത്തോടുകൂടിയാണ് അവിടെ പറഞ്ഞത് റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ നാവിൻ്റെ മേൽ വളരെ എളുപ്പമായതും ഉച്ചരിക്കുവാൻ വളരെ എളുപ്പമായതും എന്നാൽ നന്മ തിന്മകളെ തൂക്കുന്നതായ ത്രാസിൽ വളരെ ഭാരം തൂങ്ങുന്നതുമായ രണ്ട് കലിമത്തുകളാവുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീം മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അല അറിയുക ഉഖ്ബിറുക നിനക്ക് ഞാൻ പറഞ്ഞു തരാം ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ഒരു കലാമ് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞു يا رسول الله اخبرني بحب الكلام الى الله الله عند رسوله الله ليك സംസാരങ്ങൾ വെറ്റി ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എന്ന് എനിക്ക് തങ്ങൾ പറഞ്ഞു തരണമെന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സംസാരങ്ങളിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കലാമാവുന്ന അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരു ഹദീസിൽ കാണാം അയ്യുൽ കലാമി അഫ്ളൽ ഏത് കലാമാവുന്നു ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകർ മറുപടി പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മലക്കുകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ അവന്റെ അടിമകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള കലാമാകുന്നു അല്ലാഹു അവന്റെ മലക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന്റെ അടിമകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആരെങ്കിലും പറയുകയാണ് എങ്കിൽ അവന് 124,000 നന്മകളെ രേഖപ്പെടുത്തപ്പെടുന്നതാണ്
ഏതെങ്കിലും ഒരടിമ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കലാമ പറയുകയാണ് എങ്കിൽ 124,000 നന്മകളാവുന്നവന് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നത്. ഏകത്വത്തിന്റെ വചനമാണ് അവന് ഉച്ചരിച്ചത് എങ്കിൽ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഈ കലിമത്തി കാരണമായ ഒരു കരാർ അവന് വേണ്ടി ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, കൈഫ നഹലുക ബഅദ ഹാദാ യാ റസൂലുള്ളാ, അപ്പോൾ ഓരോ ദിക്റുകൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല ഇത്ര മഹത്വങ്ങളാണ് കണക്കാക്കിയിരിക്കുന്നത് എങ്കിൽ, ഇത്ര മഹത്വങ്ങളാണ് ഓരോ ദിക്റുകൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്നത് എങ്കിൽ, ധാരാളം ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നശിക്കുന്നത് എങ്ങനെയാണ്? ഈ മഹത്വങ്ങളെല്ലാം കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നശിക്കുക, നരകത്തിന്റെ അവകാശികളാകുക എന്ന് പറഞ്ഞതായോ ഒരവസ്ഥ ഉണ്ടാകുകയില്ലല്ലോ എന്ന് ഒരു സഹാബി ചോദിച്ചപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുക, ശ്രദ്ധിക്കുക, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖാല നബി പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ അന്ത്യദിനത്തിൽ വരുന്നതാണ് ബിൽ അമൽ, അവൻ ചെയ്തതായ അമലുകളുമായി. ഒരു സത്യവിശ്വാസി അവൻ ദുനിയാവിൽ വെച്ച് ചെയ്തതായ സൽക്കർമ്മവുമായി നാളെ മഹ്ശറിൽ വരുന്നതാണ് അമല്. ആ അമലിനെ, ആ സൽക്രമത്തിനെ ഒരു പർവ്വതത്തിന്റെ മേൽ വെച്ചു കഴിഞ്ഞാൽ ആ പർവ്വതം അതിന്റെ ഭാരം കൊണ്ട് ബുദ്ധിമുട്ടാകുന്നതാണ്. അങ്ങനത്തതായ ഒരു അമലുമായി ഒരു മനുഷ്യൻ വരും. ദുന്യാവിൽ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അവന് ചെയ്തു കൊടുത്തതായ ഓരോ നിമിഷങ്ങളിലും അവന് ശ്വസിക്കുവാനുള്ളതായ വായു, കുടിക്കുവാനുള്ളതായ വെള്ളം, ഭക്ഷിക്കുവാനുള്ളതായ ആഹാരം, നടക്കുവാനുള്ളതായ കഴിവ്, കാണുവാനുള്ളതായ കഴിവ്, കേൾക്കുവാനുള്ളതായ കഴിവ്, പരിശുദ്ധമായ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് ചെയ്തു തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞതായ, റബ്ബ് നമുക്ക് ചെയ്തു തന്നതായ നിഅമത്തുകളിൽ നിന്നും ഒരു നിഅമത്ത് മാത്രം നിന്നു കഴിഞ്ഞാൽ ഈ പ്രതിഫലങ്ങളെല്ലാം അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തിരുന്നതായ ഒരു അനുഗ്രഹത്തിന് പോലും നമ്മുടെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ട് മാത്രം ജീവിച്ചാലും അതിന് കിടനിൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ നാം എത്ര അമൽ ചെയ്തു കഴിഞ്ഞാലും, നമ്മൾ അമൽ ചെയ്തു കഴിഞ്ഞാൽ ആ അമലുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതായ ഭാവന നമ്മൾക്കാർക്കും ഉണ്ടാകുവാൻ സാധ്യമല്ല. റസൂലുള്ള പറയുന്നു, ഇല്ലാ അയ്യത തവ്വലല്ലാഹു ബിറഹ്മതിഹി, റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മൾക്ക് നിഅമത്ത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരവസരം റസൂലുള്ളാഹിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, തങ്ങളും ഇതേ പ്രകാരം തന്നെയാണോ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിൽ മാത്രമേ എനിക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തേരുന്ന അനുഗ്രഹമാകുന്നു, നമുക്ക് ചെയ്തേരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം
നമ്മൾക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ളതായ തൗഫീഖ് കിട്ടുന്നുണ്ട് എങ്കിൽ, സിക്ര് ചൊല്ലുവാനുള്ളതായ തൗഫീഖ് കിട്ടുന്നുണ്ട് എങ്കിൽ, തസ്ബീഹ് ചൊല്ലുവാനുള്ളതായ തൗഫീഖ് കിട്ടുന്നുണ്ട് എങ്കിൽ, തഹ്ലീൽ ചൊല്ലുവാനുള്ളതായ തൗഫീഖ് കിട്ടുന്നുണ്ട് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുവാനുള്ളതായ തൗഫീഖ് കിട്ടുന്നുണ്ട് എങ്കിൽ, ഏത് സൽക്രമങ്ങളാണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പൊരുത്തത്തിലായിക്കൊണ്ട് നമ്മൾക്ക് ജീവിക്കുവാനുള്ളതായ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നുണ്ട് എങ്കിൽ, അതും അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ്, കരുണ തന്നെയാണ്, അതും അള്ളാഹുവിന്റെ നിഅമത്ത് തന്നെയാവുന്ന അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ദിക്ര് ചൊല്ലുന്നവനാണല്ലോ, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലുന്നവനാണല്ലോ, അല്ലെങ്കിൽ തഹ്ലീൽ ചൊല്ലുന്നവനാണല്ലോ, ഇതിനൊക്കെ ഇത്ര മഹത്വങ്ങളാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, നശിക്കുകയില്ല എന്നുള്ളതായ ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ചിന്ത കൊണ്ട് തന്നെ നമ്മുടെ എല്ലാമലും പൊളിഞ്ഞു പോകുന്നതാണ്. കിബ്ര് റിയാ വന്നു കഴിഞ്ഞാൽ, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ, ലോകമാന്യത വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്, ഖാലിസൻ മുഖ്ലിസൻ, നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായ അമലുകൾ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ.